ദ്രവം എന്നുള്ളത് ദ്രാവകത്തെയും വാതകത്തെയും പൊതുവെ പറയുന്ന ഒരു പേരാണ് ദ്രവം. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും ദ്രവ്യത്തെ ഗരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസൈൻസും കണ്ടൻസേറ്റ്, ഫെർമിയോണിക് സ്റ്റേറ്റ്, സൂപ്പർഫ്ലൂയിഡ് സ്റ്റേറ്റ് അല്ലേ? അങ്ങനൊന്നും പറയണ്ട അല്ലേ? ഇല്ല, ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത്രയൊന്നും അർത്ഥം പഠിക്കേണ്ടതില്ല. നിങ്ങൾ പ്രധാനമായിട്ടും പദാർത്ഥത്തിൻ്റെ മൂന്ന് അവസ്ഥകളായ ഗരം, ദ്രാവകം, വാതകം, ഈ മൂന്ന് അവസ്ഥകളെക്കുറിച്ച് മാത്രമാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ദ്രവലത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ദ്രവം എന്നുള്ളത് ദ്രാവകത്തെയും വാതകത്തെയും പൊതുവെ പറയുന്ന ഒരു പേരാണ്. ഭാരം കൂടിയ കപ്പൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കനം കുറവുള്ള ബ്ലേഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ എല്ലാ വസ്തുക്കളെയും ജലോപരിതലത്തിൽ നിർത്താൻ കഴിയുമോ? ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സിലെ ദ്രവബലങ്ങൾ എന്ന അധ്യായത്തിലെ ആദ്യത്തെ പ്രവർത്തനമാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. ഒഴിഞ്ഞ കുപ്പി നന്നായി അടച്ച് ഈ കുപ്പിയെ വെള്ളത്തിലേക്ക് വയ്ക്കുക. എന്ത് കാണുന്നു? ഈ ബോട്ടിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കാണുന്നു. ഈ ബോട്ടിലിനെ വെള്ളത്തിലേക്ക് താഴ്ത്തിയാലോ? നമ്മൾ ബലം കൊടുത്ത് നിൽക്കുമ്പോൾ മാത്രം ബോട്ടില് വെള്ളത്തിൽ താഴെ നിൽക്കുന്നു. ഇതിൽ നിന്നും ബലം ഒഴിവാക്കുമ്പോൾ ബോട്ടിൽ മുകളിലേക്ക് ഉയർന്നു വരുന്നു. പ്ലാസ്റ്റിക് കുപ്പി കൈകൊണ്ട് ജലത്തിനടിയിലേക്ക് താഴ്ത്താൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് ഒരു ബലം ഉപയോഗിക്കേണ്ടതായി വരുന്നില്ലേ? ഉണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും? ജലം കുപ്പിയെ മുകളിലേക്ക് തള്ളുന്നത് കൊണ്ട്. താഴ്ത്തിയ ശേഷം ജലത്തിനടിയിൽ ഉള്ള കുപ്പിയിൽ നിന്ന് കൈ വിട്ടു നോക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? കുപ്പി മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഈ ബോട്ടിൽ നാം നൽകുന്ന ബലത്തിന് എതിർ ദിശയിൽ ഈ ദ്രാവകം തിരിച്ചൊരു എതിർബലം നൽകുന്നു. ആ വസ്തുവിന്റെ ഭാരത്തിനെതിരെ, ഭാരം എന്നുള്ളത് എന്താണ്? വസ്തുവിൽ ഭൂമി കൊടുക്കുന്ന ആകർഷണ ബലമാണ്, അതായത് ഗുരുത്വാകർഷണ ബലം. ഈ ഗുരുത്വാകർഷണ ബലത്തിനെതിർ ദിശയിൽ ഒരു ബലം ഈ ദ്രാവകം മുകളിലേക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബോട്ടിൽ വെള്ളത്തിൽ നിന്നും ഉയർന്ന് മുകളിലേക്ക് പൊങ്ങിയത്. നേരത്തെ ക്ലാസ് ആരംഭിച്ചപ്പോൾ നമ്മൾ കണ്ടു ഒരു കപ്പൽ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു റാസർ ബ്ലേഡ് വെള്ളത്തിന് മുകളിൽ നമുക്ക് വയ്ക്കാൻ കഴിയുന്നത് ആ ദ്രാവകം വസ്തുക്കൾക്ക് എതിർ ദിശയിൽ മുകളിലേക്ക് ഒരു ബലം നൽകുന്നുണ്ട്. ഈ ബലം കൊണ്ടാണ് വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ബലത്തിന്റെ പേരെന്താണ്? അതിനെയാണ് പ്ലവക്ഷണ ബലം അല്ലെങ്കിൽ ബലാൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സവിശേഷതയുടെ പേരാണ് ബയാൻസി. നിഗമനം: പ്ലാസ്റ്റിക് കുപ്പി കൈകൊണ്ട് താഴ്ത്തിയപ്പോൾ അത് ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ജലം കുപ്പിയിൽ ബലം നൽകിയതിനാൽ. കുപ്പിയുടെ ഭാരത്തേക്കാൾ കൂടിയ ബലം മുകളിലേക്ക് അനുഭവപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? കുപ്പി വെള്ളത്തെ ആദേശം ചെയ്യാൻ കൂടി ശ്രമിക്കുന്നതിനാൽ. ജീവിതത്തിലെ പ്ലവക്ഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? കുറച്ച് ഉദാഹരണം സാർ പറയാം. അതിലൊന്ന്, പാരച്ചൂട്ടിൽ താഴേക്ക് ചാടുമ്പോൾ പാരച്ചൂട്ട് ഉയർന്നു പൊങ്ങും, നമ്മൾ വളരെ സേഫായി താഴെ എത്തും. ഇത്തരത്തിൽ പാരച്ചൂട്ടിൽ താഴേക്ക് ചാടാൻ പറ്റുന്നതിൻ്റെ കാരണം അന്തരീക്ഷ വായു മുകളിലേക്ക് നൽകുന്ന പ്ലവക്ഷണ ബലൂൺ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ കാലാവസ്ഥാ ബലൂണുകൾ
അന്തരീക്ഷത്തിലൂടെ ഉയർന്നും താഴ്ന്നും പറക്കുന്നതിൻ്റെ കാരണം ഈ പ്ലവക്ഷണബലം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കിണറ്റിൽ നിന്നും മറ്റും വെള്ളം കോരുമ്പോൾ ജലോപരിതലത്തിൽ എത്തുന്നത് വരെ നമുക്ക് വളരെ ഈസി ആയിട്ട് വെള്ളം കോരാൻ കഴിയാറുണ്ട് അല്ലേ. ആ ജലോപരിതലത്തിൽ നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് വെള്ളം കോരിയെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നാറുള്ളത്. കാരണം അതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം നൽകുന്ന പ്ലവക്ഷണബലമാണ്. അതുപോലെ തന്നെ പുഴയിലോ കുളത്തിലോ നിങ്ങൾ മുങ്ങി കുളിക്കുമ്പോൾ നിങ്ങളെ മുകളിലേക്ക് തന്നെ ഉയർത്തുന്ന ഒരു ബലം ഈ വെള്ളത്തിൽ നിന്നുണ്ടാവാറുണ്ട്. ഇതും പ്ലവക്ഷണബലത്തിൻ്റെ ഉദാഹരണമാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. പ്ലവക്ഷണബലം എന്നുള്ളത് ഒരു ദ്രാവകത്തിലേക്ക് ഭാഗികമായോ പൂർണ്ണമായോ താഴ്ത്തി വച്ചിരിക്കുന്ന വസ്തുവിലേക്ക് ആ ദ്രാവകം കൊടുക്കുന്ന എതിർബലമാണ് പ്ലവക്ഷണബലം. സാറിൻ്റെ കയ്യിൽ ഒരു ഉരുണ്ട ഭാരം കൂടിയ ഒരു കല്ലുണ്ട്. ഈ കല്ല് ഞാൻ വെള്ളത്തിലേക്ക് വയ്ക്കുന്നു, പക്ഷെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. നേരത്തെ ബോട്ടിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. അപ്പൊ സാർ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ബോട്ടിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നതും എന്നാൽ കല്ല് വെള്ളത്തിൽ താഴ്ന്നു പോയതും? ഈ ബോട്ടിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, കല്ല് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. ബോട്ടില് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം ബോട്ടിലിന്റെ ഭാരത്തിനെതിർ ദിശയിൽ ഒരു എതിർബലം ഈ ദ്രാവകം നൽകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ പ്ലവക്ഷണബലം എന്നും വിളിച്ചു. അങ്ങനെയെങ്കിൽ ഈ ഭാരം കൂടിയ കല്ലിനും പ്ലവക്ഷണബലം കിട്ടേണ്ടതല്ലേ? ഇതിൻ്റെ ഒരു വിശദീകരണം കണ്ടെത്തി നിങ്ങൾ സാറിന് വാട്സാപ്പ് ചെയ്യുക. അടുത്തൊരു പ്രവർത്തനം നോക്കാം. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ നിന്നും ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറയുമോ അതോ കൂടുമോ? നോക്കൂ, ആ കുട്ടി അത് ഉയർത്താൻ നോക്കുന്നു. കുട്ടിക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ വളരെ സന്തോഷത്തോടുകൂടി ഒരു കാര്യം പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ പഠിപ്പിക്കുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ വല്ലപ്പുഴ എന്ന വളരെ ചെറിയ സ്കൂളിലെ എൻ്റെ 40 വരുന്ന സഹപ്രവർത്തകർ തരുന്ന സപ്പോർട്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മിക്ക ജനങ്ങളിൽ നിന്നും അധ്യാപകരെ നേരിട്ട് കണ്ടും ഫോൺ വഴിയും ഒക്കെ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചും അതുപോലെ മുൻപ് തയ്യാറാക്കിയ ഫിസിക്സിൻ്റെ സ്റ്റഡി മെറ്റീരിയലായിട്ട് ഇറക്കിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. കൂടുതൽ ഊർജം കിട്ടുന്നു. കൂടുതൽ നന്നായി വീഡിയോ ചെയ്യാനും കൂടുതൽ നന്നായി സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കാനുള്ള ഒരു പ്രചോദനമായി അത് മാറിയിട്ടുണ്ട്. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി എല്ലാവർക്കും.